നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്താലും പുതുപുത്തൻ വീഡിയോകൾ ആദ്യമേ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കാൻ ബെൽ ബട്ടണിൽ അമർത്തൂ. അവരുടെ ശരീരത്തിൽ രോമങ്ങൾ തീരെ ഉണ്ടാവുകയില്ല. ആ രീതിയിലായിരിക്കും സ്വർഗനിവാസികൾ. മുർദ എന്ന് പറഞ്ഞാൽ അശബാബ് അല്ലദി മാ നബത ലഹയതുഹു, താടി മുളക്കാത്ത യുവാക്കളായിരിക്കും അവർ. മുകഹലീൻ, അവർ കുഹൽ, അവർ സുർമ ധരിച്ചവർ, അണിഞ്ഞു പിന്നെ സുർമ പുരട്ടിയ ആളുകളായിരിക്കും. ഫി അജ്ഫാനി ഐനൈഹി അസ്വാദ് എന്ന് പറഞ്ഞാൽ സ്വർഗനിവാസികളായ എല്ലാ ആളുകളുടെയും കണ്ണിന്റെ ഉള്ളിൽ ഒരു പ്രത്യേക കറുപ്പുണ്ടായിരിക്കും എന്നാണ്. അബ്നാഉ സലാസിൻ വ സലാസീൻ, അവരുടെ ഏജ്, എല്ലാ ആളുകൾക്കും അള്ളാഹു കൊടുത്ത പ്രായം 33 വയസ്സാണ്. സന്താന ലബ്ധിയെ പറ്റി വരെ സഹാബികൾ ചോദിച്ചിട്ടുണ്ട്. കാർഷിക വൃത്തിയെ പറ്റി, സ്വർഗത്തിലുള്ള കാർഷിക വൃത്തിയെ പറ്റി സഹാബികൾ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഒക്കെ ഒറ്റ മറുപടി പലക്കും ഫിഹാ മാ തസ്തഹി, നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം സ്വർഗത്തിലുണ്ട് എന്നുള്ളതാണ്. സന്താന ലബ്ധിയെ പറ്റി ഒരു സഹാബി ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞത്, ഇദസ്തഹൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യൻ അവിടെ ഒരു സന്താനത്തെ ആഗ്രഹിച്ചാൽ, അൽ വലദ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു കുട്ടി വേണം എന്ന് ആഗ്രഹിച്ചാൽ, കാന ഹംലുഹു വ വളഹു ഫീ സാഅതിൻ വാഹിദ, ഒറ്റ സെക്കൻഡ് കൊണ്ട് അവന്റെ ഭാര്യ, ഏത് ഭാര്യയിലൂടെയാണ് അവന് ഗർഭധാരണം നടത്തപ്പെടേണ്ടത് എന്ന് അവൻ ഇച്ഛിക്കുമ്പോ, കാന ഹംലുഹു, ആ ഗർഭധാരണവും, വ വളഹു, പ്രഗ്നൻസി സ്റ്റേജും ഡെലിവറിയും, അറ്റ് എ ടൈം, ഒറ്റ സമയം കൊണ്ട് അത് നടക്കുന്നതാണ് എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട്. വേറൊരാള് ചോദിച്ചു, അവിടുത്തെ കാർഷിക വൃത്തിക്ക് താല്പര്യമുണ്ടെങ്കിൽ എങ്ങനെയാണ് നബിയെ? അന്ന റജുലൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലുള്ള ഒരു മനുഷ്യൻ, ഇസ്തഅദന റബ്ബഹു ഫി സറഈ, സറഅ, അഗ്രികൾച്ചർ നടത്തണം എന്ന് റബ്ബിനോട് അവൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. ഫബദറ, അല്ലാഹു അവന്റെ കയ്യിൽ അല്പം വിത്തുകളെ കൊടുക്കുന്നതാണ്. ഫകാന നബാതുഹു അംസാലിൽ ജിബാൽ, ആ വിത്തുകളിൽ നിന്നവൻ കൊയ്തെടുക്കുന്ന കതിർമണികളെല്ലാം പർവ്വതങ്ങളെ പോലെ കുന്നുകൂടിയതായി അവന്റെ മുമ്പിൽ രൂപാന്തരപ്പെടുന്നതാണ്. അപ്പൊ കാർഷിക വൃത്തി നടക്കണം എന്ന് താല്പര്യമുള്ള ആളുകൾക്ക് അല്ലാഹു അതിനുള്ള ഓപ്ഷനും സഹാബ സ്വർഗത്തിൽ കൊടുക്കുന്നതാണ്. ഒരു സഹാബി വന്നിട്ട് പരിശുദ്ധ റസൂലിനോട് ചോദിച്ചു പോയി, قال اذا دخلت الجنه, നബിയെ, ഞാൻ സ്വർഗ്ഗത്തിൽ കേറിപ്പോയാൽ, അല്ലാഹു എനിക്ക് സ്വർഗ്ഗത്തിൽ കേറാനുള്ള ഭാഗ്യം തന്നു കഴിഞ്ഞാൽ എനിക്ക് ആഗ്രഹമുണ്ട് നബിയെ, ഞാൻ കുതിരയെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ് യാ റസൂലല്ലാ, കുതിരപ്പുറത്ത് യാത്ര ചെയ്യാൻ എനിക്ക് ദുനിയാവിൽ ഇഷ്ടമാണ്. ദുനിയാവിൽ ഒരാൾ താല്പര്യപ്പെടുന്നത് അല്ലാഹു അവന് സ്വർഗത്തിൽ ഒരുക്കി കൊടുക്കുന്നതാണ് എന്ന് മുമ്പത്തെ ഹദീസിലൂടെ നമ്മൾ സൂചിപ്പിച്ചതാണ്. ആ ഇടക്ക് കേറിയിട്ടാണ് ഒരു മനുഷ്യൻ ചോദിക്കുന്നത്, ഞാൻ ഫറസിനെ, കുതിരയെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി റസൂലേ. അപ്പൊ നബി തങ്ങൾ പറയാൻ, ഇദാ ദഖൽത ജന്ന, സഹോദര, നീ സ്വർഗത്തിൽ നിനക്ക് പ്രവേശനം ലഭിച്ചു കഴിഞ്ഞാൽ, ഉതീത ബിഫറസി യാഖൂത്ത്, യാഖൂത്ത് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു കുതിര നിന്റെ അടുക്കലേക്ക് കൊണ്ടുവരപ്പെടുന്നതാണ്. ലഹു ജനഹാനി, അതിന് രണ്ട് വിങ്സ്, അതിന് രണ്ട് ചിറകുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഫഹ്മിൽ തലൈഹി, നിന്നെ ആ കുതിരപ്പുറത്ത് അള്ളാഹു കയറ്റുന്നതാണ്. സുമ്മ താറബിക, ആ കുതിര നിന്നെ കൊണ്ട് പറക്കുന്നതാണ്. ഹൈഫു ഷിതാ, നീ എവിടെയൊക്കെ പോകണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ അവിടെയെല്ലാം സഞ്ചരിക്കാൻ നിന്റെ കുതിരക്ക് അള്ളാഹു ചിറക് പോലും കൊടുക്കുന്നതാണ് എന്ന്. സ്വർഗത്തിൽ വാഹനമായി എനിക്ക് കുതിരയെ ലഭിക്കുമോ എന്ന സ്വഹാബിയോട് മറുപടിയായി പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്വാബുഹ, സ്വർഗത്തിന്റെ വാതിലുകൾ, യുറാ ളാഹിറുഹ മിൻ ബാത്തുനിഹ, ആ വാതിലിന്റെ ഉള്ളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ വാതിലിന്റെ പുറത്തുള്ളത് കാണുന്നതാണ്. ഒക്കെ ഗ്ലാസ് മെയ്ഡാൻ, ഷീഷേസേ ബനേ ഹുയേ ഹേ, അത് ചില്ല് നിർമ്മിതമാണ്, പളുങ്കുകളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട കവാടങ്ങളാണ്, അടക്കാനും തുറക്കാനുമുള്ള കവാടങ്ങൾ, അത് പളുങ്ക് നിർമ്മിതമാണ്. യുറാ ളാഹിറുഹ, അതിന്റെ പുറംഭാഗം നിങ്ങൾക്ക് കാണാവുന്നതാണ്. മിൻ ബാത്തുനിഹ, നിങ്ങൾ ഇരിക്കുന്ന സ്വർഗത്തിൽ അകത്ത് നിന്നിട്ട് തന്നെ അതിന്റെ പുറത്തുള്ള കാഴ്ചകളെ, വാതിൽ അടച്ചിട്ട സ്ഥിതിയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സഹോദര, അല്ലാഹു നിന്നെ സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകി അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ, കാനലക ഫീഹ, നിനക്ക് അവിടെയുണ്ട്, മസ്തഹത്തു നഫ്സുക, നിന്റെ ശരീരം എന്തൊക്കെയാണോ ആഗ്രഹിച്ചത് ആ കാര്യങ്ങളെല്ലാം അവിടെയുണ്ട്, അവിടെ മാലിന്യങ്ങളില്ല.
അവിടെ വിസർജ്യങ്ങളില്ല. ഇന്ന അഹ്ലുൽ ജന്ന സ്വർഗസ്ഥരായ ആളുകൾ ലായബൂലൂന വലായ തഗവ്വതൂൻ, അവര് മലമൂത്ര വിസർജനം ചെയ്യുന്നവരല്ല. നല്ല സുഭിക്ഷമായ ഭക്ഷണമൊക്കെ കഴിക്കും, എന്നാൽ ആ ഭക്ഷണത്തിന്റെ വിസർജ്യം അള്ളാഹു മിസ്കിന്റെ ഗന്ധമുള്ള മസ്ക് സുഗന്ധമുള്ള ഈ വിയർപ്പുകളായി അള്ളാഹു സ്വർഗത്തിലൂടെ അയക്കുന്നതാണ്. ആ വിയർപ്പുകൾ പൊടിയും, മിസ്കിന്റെ സുഗന്ധമായിരിക്കും. സ്വർഗത്തിൽ ഒരു കാറ്റടിക്കും, ആ വിയർപ്പ് തുള്ളികളെ ആ കാറ്റ് പരത്തുന്നതാണ്. അങ്ങനെ സ്വർഗത്തിൽ മുഴുവൻ വ്യാപകമായ സുഗന്ധം പരക്കും എന്ന് വരെ ഹദീസിൽ കാണാൻ സാധിക്കുന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുക്കം അതിനാണ്. അല്ലാഹു ഒരുക്കി വെച്ച ചരക്ക് അമൂല്യമാണ്. അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ചരക്ക് അത് സ്വർഗമാണ്. അതുകൊണ്ട് സ്വർഗത്തിന്റെ താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. അത് നമ്മുടെ കയ്യിലുണ്ട്. ഇന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഫ്താഹുൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹാണ് സ്വർഗത്തിന്റെ താക്കോൽ. വലാകിൻ ലൈസ മിഫ്താഹുൻ ഇല്ലാ ലഹു അസ്നാൻ, ഒരു താക്കോലുമില്ല ആ താക്കോലിന് പല്ലുകൾ ഉണ്ടായിട്ടല്ലാതെ. അപ്പൊ താക്കോൽ ഉണ്ടായാൽ മാത്രം പോരാ, താക്കോലിന് പല്ലുണ്ടാക്കണം. പല്ലുണ്ടായാലേ താക്കോല് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കാൻ നമുക്ക് കഴിയുള്ളൂ. സ്വർഗം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു മിഫ്താഹ് ആണെങ്കിൽ, ആ മിഫ്താഹ് ഇപ്പൊ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ മിഫ്താഹിന് നമ്മൾ ഇബാദത്താകുന്ന പല്ല് നിർമ്മിക്കാൻ, അല്ലാഹുമ്മ ഇജ്തനി മിനന്നാർ വദഖലിൽ ജന്ന തയ്യാ റബ്ബൽ ആലമീൻ. നമ്മുടെ തറാവീഹ്, നമ്മുടെ ഖിയാമുൽ ലൈൽ, നമ്മുടെ തഹജ്ജുദ്, നമ്മുടെ ലുഹ, നമ്മുടെ സദഖ, നമ്മുടെ സകലമാന ദാനദാന ധർമാദി കർമ്മങ്ങൾ, നമ്മുടെ തിലാവത്തുൽ ഖുർആൻ, നമ്മുടെ ഇഹ്തികാഫ്, എല്ലാ നന്മകളും അതിലാണ്. അതിലേക്കാണ് വെളിച്ചം വീശിക്കൊണ്ടിരിക്കുന്നത്. യഹബ്ബദൽ ജന്നതി വഖതിറാബുഹ തയ്യിബതം വബാരിദുൻ ശറാബുഹ, അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനോ രസമുള്ളതാ കദളിപ്പഴം തിന്നാനോ. സ്വഹാബികൾ അത് സ്വപ്നം കണ്ടിട്ടാണ് ജീവിതത്തിൽ ദുനിയാവിലൂടെ മുന്നോട്ട് പോയത്. ഫമൻ സുഹ്സിഹ അനിന്നാർ, നരകത്തെ പറ്റി ആരാണ് നിങ്ങളിൽ നരകത്തെ തൊട്ട് വിട്ടുമാറ്റപ്പെട്ടവർ ആരാണ്? വഔദ്ഖിലൽ ജന്ന, അല്ലാഹു അവൻ സ്വർഗത്തിൽ പോകണം എന്ന് നിങ്ങളിൽ ആരെ പറ്റിയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്? ഫഖദ് ഫാസ്, എന്നേക്കുമായി അവൻ വിജയിച്ചിരിക്കുകയാണ്. അവിടെയാണ് പറയപ്പെട്ടത്, അമ്മല്ലദീന ആമനു അമിലു സ്വാലിഹാത്തി ഫലഹും ജന്നത്തുൽ മഅ്വ. ആരാണ് വിശ്വസിച്ച ആളുകൾ, വഅമിലു സ്വാലിഹാത്ത്, ആരാണ് സൽക്കർമ്മം ചെയ്ത ആളുകൾ, അവർക്ക് ജന്നത്തുൽ മഅ്വ, മഅ്വ എന്ന് പറയപ്പെടുന്ന സ്വർഗം കൊടുക്കുകയാണ്. ഈ സ്വർഗത്തിലുള്ള ആളുകൾ, യുഹ്ശറുൽ മുത്തഖൂന ഇലർ റഹ്മാനി വഫ്ദാ, ഓരോ സംഘങ്ങളായിട്ടാണ് മുത്തഖീങ്ങൾ സ്വർഗത്തിലേക്ക് കയറാനുള്ള ഒരുക്കത്തിന്റെ ഭാഗമായി അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. യസ്രിഫൂൻ യാരിഫൂന മനാസിലഹും, ഓരോരുത്തരും അവർക്ക് പോകേണ്ട റൂമുകളെ, അവർക്ക് പോകേണ്ട കൊട്ടാരങ്ങളെ മനസ്സിലാക്കി വെക്കുകയാണ്. കമാ യാരിഫൂന ബുയൂതഹും ഫിദ്ദുനിയാ, ദുനിയാവിൽ നമ്മൾ ലോഡ്ജ് തിരയുന്ന പോലെ, ദുനിയാവിൽ നമ്മൾ വീട് കണ്ടെത്തുന്ന പോലെ, ആ വീട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് എന്ന പോലെ, നാളെ പരലോകത്ത് വെച്ചിട്ട് യാരിഫൂന മനാസിലഹും, ഏത് സ്വർഗത്തിലേക്കാണ് പോകേണ്ടത്, ആ സ്വർഗത്തെ അവർ മനസ്സിലാക്കപ്പെടുന്നതാണ്. വലിയ റിസപ്ഷനാണ്. ഓരോരുത്തർ ക്യൂ നിന്ന് അവർക്ക് നിർണയിക്കപ്പെട്ട കൊട്ടാരങ്ങളിലേക്ക് പോകുമ്പോ അതിന്റെ മുന്നിൽ പാറാവുകാരായ മലക്കുകൾ അവർക്ക് ഗ്രാൻഡ് വെൽക്കം കൊടുക്കുകയാണ്. തസ്തഖ്ബിലുഹുമുൽ മലായിക, മലക്കുകൾ അവരെ സ്വാഗതം ചെയ്യുകയാണ്. സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾക്ക് ഞങ്ങളുടെ സലാം. ആ മലാഖമാര് പറയുകയാണ്, സലാമുൻ അലൈക്കും തിബ്തും, ഇനി നിങ്ങൾ സന്തോഷിക്കുക. ഫദ്ഖുലൂഹാ ഖാലിദീൻ, എന്നേക്കുമായി നിങ്ങൾ ഈ സ്വർഗത്തിലാണ്. അവ്വൽ സുംറത്തി മിൻഹും, സ്വർഗത്തിലുള്ള ആദ്യത്തെ സംഘം, യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിലേക്ക് കടക്കുന്നത്, അലാ സൂറത്തിൽ ഖമർ ലൈലത്തുൽ ബദർ, വെട്ടിത്തിളങ്ങുന്ന 14-ാം രാവിന്റെ ചാന്ദ്രിക ശോഭയോടുകൂടെയാണ് അവരുടെ മുഖം ചന്ദ്രനെ പോലെ ജ്വലിക്കുന്നതാണ്. സുമ്മല്ലദീന യനൂനഹും, ആ സംഘം സ്വർഗത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അടുത്തു വരുന്ന സംഘങ്ങൾ എങ്ങനെയാണ്? അലാ നൂരി കൗകബിൻ ദുർരീൻ, കത്തിജ്വലിക്കുന്ന നക്ഷത്രത്തിന്റെ ശോഭയിലാണ് അവർ സ്വർഗത്തിലേക്ക് കടക്കുക.
ഇനി അല്ലാഹു തആലയുടെ റസൂല് സ്വർഗത്തിൽ കയറുന്ന രൂപം പറയുന്നുണ്ട്. യദ്ഖുലു അഹ്ലിൽ ജന്നത്തി അൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാൻ അലാ സൂറത്തി അബീഹിം ആദം, അവരുടെ പ്രവാചകനായ അവരുടെ ബല്ലിപ്പയായ ആദൻ നബിയുടെ രൂപത്തിലാണ് അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. അഥവാ തൂലുൽ വാഹിദി മിൻഹും സിത്തൂന ദിറാ, സ്വർഗത്തിൽ കടക്കുന്ന 33-കാരനായ ഒരു മനുഷ്യന്റെ അല്ലാഹു അങ്ങനെ പ്രായം കൊടുത്ത ഭാഗ്യവാനായ മനുഷ്യന്റെ ആഴം, തൂലുൽ അഹദി വാഹിദി മിൻഹും, അവരിൽ ഒരാളുടെ ആഴം സിത്തൂന ദിറാ 50 മുഴമായിരിക്കും ഒരാളുടെ ദൈർഘ്യം, ഒരാളുടെ ഉയരം 50 മുഴമായിരിക്കും. 50 മുഴം ഉയരത്തോടുകൂടെയാണ് നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. അലാ സൂറത്ത് അബീക്കും ആദം, നിങ്ങളുടെ പിതാവായിരുന്ന ആദൻ നബിയുടെ ഉയരം ദുനിയാവിൽ അത്രയായിരുന്നു, ആ രൂപത്തിലാണ് നിങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കുക. മാത്രമല്ല, നിങ്ങളുടെ സൗന്ദര്യം യൂസുഫ് നബിയുടെ സൗന്ദര്യമാണ്, നിങ്ങളുടെ സ്വഭാവ പ്രകൃതി അയ്യൂബ് നബിയുടെ സ്വഭാവ പ്രകൃതിയാണ്. ദുനിയാവിൽ അല്ലാഹു യൂസുഫ് നബിക്ക് കൊടുത്ത സൗന്ദര്യമാണ് സ്വർഗത്തിൽ കയറുന്ന എല്ലാവർക്കും അല്ലാഹു തആല കൊടുക്കുക. ദുനിയാവിൽ അല്ലാഹു അയ്യൂബ് നബിക്ക് കൊടുത്ത പ്രകൃതിയാണ്, സ്വഭാവമാണ്, സ്വഭാവ വൈശിഷ്ട്യമാണ് അല്ലാഹു തആല സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യന് കൊടുക്കുക. ലാ തബാഗുല ബൈനഹും, അവർക്കിടയിൽ കുശുമ്പില്ല. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാനാ, അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഗില്ല് കാർക്കശ്യത്തെ സ്വർഗത്തിലേക്ക് കടക്കുന്നതോടുകൂടെ നമ്മൾ ഊരിയെടുത്തിരിക്കുകയാണ്. ഇഖ്വാനാ, അവർ ഒരുമ്മ പെറ്റ മക്കളെ പോലെ അവിടെ ജീവിക്കുന്നതാണ്. ദഅവാഹും ഫീഹാ സുബ്ഹാനക, അവർ എപ്പോഴും ദുആ ചെയ്യുന്നത് അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന ദുആ ആണ്. വതഹിയ്യതുഹും ഫീഹാ സലാം, അവർ ആരെ കണ്ടുമുട്ടിയാലും അസ്സലാമു അലൈക്കും പറഞ്ഞുകൊണ്ടിരിക്കും. വഫാകിഹത്തൻ മിമ്മാ യതഖയ്യറൂൻ വലഹ്മി ത്വൈരിൻ മിമ്മാ യസ്തഹൂൻ, അവർ ആഗ്രഹിക്കുന്ന പഴങ്ങൾ അല്ലാഹു അവർക്ക് കൊടുക്കുന്നതാണ്. അവർ ഇച്ഛിക്കുന്ന പക്ഷിയുടെ പിന്നെ മാംസം അല്ലാഹു അവർക്ക് ചുട്ടു നൽകുന്നതാണ്. ഇതൊക്കെ ഖുർആന് പറഞ്ഞതാണ്. എന്നാലേ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിന്റെ കൂടെ ആ സ്വർഗമാണ് നമ്മൾ തേടുന്നത്. സ്വർഗം തേടുന്ന ആൾക്കാരുടെ വിശേഷണങ്ങൾ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പറയപ്പെട്ട ഒരു സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി പണിയെടുക്കുന്ന മനുഷ്യന്റെ സ്വഭാവം എന്താ? ദുനിയാവിൽ യുസല്ലൂന ബില്ലൈലി വന്നാസുനിയാം, ആ സ്വർഗത്തിൽ പോകാൻ അധ്വാനിക്കുന്നവരുടെ വിശേഷണത്തെ നബിതങ്ങൾ പറഞ്ഞു. എല്ലാരും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ആ കൂട്ടത്തിലെ കുറച്ചാൾക്കാർ പണിയെടുത്തിട്ട് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കും. അവരാ സ്വർഗത്തിലേക്ക് പോകാനുള്ളവരാണ്. ജനങ്ങളെല്ലാം പിശുക്ക് കാണിച്ച് കയ്യിൽ പണം മുറുക്കി പിടിക്കുമ്പോ ഇവര് അങ്ങനെ കണക്കില്ലാതെ ദാനം ചെയ്തുകൊണ്ടിരിക്കും. അവര് സ്വർഗത്തിലേക്ക്, ഈ സ്വഭാവമുള്ള സ്വർഗത്തിലേക്ക് പോകാനുള്ളവരാണ്. വഹും യഅകുലൂന വഹും വഹും, അതുപോലെ തന്നെ അവര് അശ്രദ്ധരായിരിക്കുന്ന ആൾക്കാർ ദുനിയാവിന്റെ തമാശകളിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവര് ഖബർ ആലോചിച്ച്, മഹ്ശറയിലെ കടമ്പകൾ ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. അവര് ദുനിയാവിൽ ഇരുന്ന് തന്നെ ആഖിറത്തിലേക്കുള്ള ചവിട്ടുപടികളെ കടന്നുപോയവരാണ്. അല്ലദീന, അതുപോലെ തന്നെ ജനങ്ങളൊക്കെ ചെരിഞ്ഞു കടന്നിങ്ങനെ കൂർക്കം വലിച്ചു ഉറങ്ങുമ്പോ അസ്സാഹിറൂൻ, ഉറക്കൊഴിച്ച് ഇബാദത്ത് ചെയ്യുന്നവരാണ്. ഇദാ തുലിയത്ത് അലൈഹിം ഔസാഫ് മഹബൂബിഹിം, അവരുടെ മഹബൂബായ റബ്ബിന്റെ വിശേഷണങ്ങൾ അവരുടെ മുമ്പിൽ ഓതപ്പെട്ടാൽ ഖാമു വാലിഹിം, ആ റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ മുന്നിടുന്ന ആളുകളാണ്, അവരാണ് ആ സ്വർഗത്തിലേക്ക് പോകാനുള്ളവർ. സഹോദരങ്ങളെ, കളി കാര്യമാകുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്ന് എല്ലാം അങ്ങനെയാണ്, നമ്മുടെ തമാശകളൊക്കെ അവിടെ നിൽക്കും. കല്ല ഇദാ ബലഗത്തി തറാഖി വഖീല മൻ റാഖ്, അവസാനത്തെ ഒരു പിടുത്തം പിടിച്ചു കൊണ്ടുപോകും. ഞാൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈ പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ നമുക്ക് പോകാനുള്ളത് നഊദുബില്ല നരകമാണ്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ലാ തൻസൗ അൽ അദീമതൈൻ, വളരെ ഗൗരവമുള്ള രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. ഖുൽതു, ഞാൻ ചോദിച്ചു പോയി. മൽ അദീമതാൻ, ഇത് കേട്ടുകൊണ്ടിരുന്ന സഹാബി പരിശുദ്ധ റസൂലിനോട് ചോദിച്ചു പോയി, ഏതാണ് നബിയെ ഗൗരവമുള്ള രണ്ട് കാര്യങ്ങൾ? നബി തങ്ങൾ പറഞ്ഞു, അൽ ജന്നത്തു വന്നാർ, ഒന്ന് സ്വർഗമാണ്, മറ്റൊന്ന് നരകമാണ്. ഇനി നരകത്തിലെ ശിക്ഷകളെ പറ്റി അല്ലാഹുവിന്റെ റസൂല് പറയാൻ 5 രീതിയിലാണ്.
ഒന്നാമത്തത് സുർഅത്തുൽ ഈഖാദ്, കത്തിക്കപ്പെടുന്ന നരകത്തിന്റെ പ്രത്യേകത, പെട്ടെന്ന് കത്തും, ഹൈലി ഇൻഫ്ലേമബിൾ ആയിരിക്കും നരകത്തിലെ തീയിന്റെ പ്രത്യേകത അതാണ്. വേഗം വിറകിന് പിടിക്കും. വിറക് ഏതാണ്? അന്നാസു വൽ ഹിജാറ, അത് മനുഷ്യരും പിന്നെ കല്ലുകളുമാണ്. മനുഷ്യന്റെ തൊലിയിലും കല്ലിലും പെട്ടെന്ന് പിടിച്ച് ആളി കത്തിപ്പിക്കുന്ന പ്രകൃതിയാണ് നരകത്തിലെ തീക്കുള്ളത്. നബി തങ്ങൾ പറഞ്ഞു തീയിന്റെ പ്രത്യേകത സുർഅത്തുൽ ഈഖാദ്. രണ്ടാമത്തെ പ്രത്യേകത നത്സുനു റായിഹ, അതിന്റെ ഗന്ധം വളരെ ദുഷിച്ച ഗന്ധമായിരിക്കും. നരകത്തിലെ ഗന്ധം ദുർഗന്ധമായിരിക്കും. മൂന്നാമത്തത് കസറത്തു ദുഖാൻ, വളരെ പുക നിറഞ്ഞ ഒരു ഒരു അന്തരീക്ഷമായിരിക്കും നരകത്തിന്റെ അകത്ത്. നാലാമത്തെ പ്രത്യേകത ശിദ്ദത്തുൽ ഇൽതിസാഖ് ബിൽ അബ്ദാൻ, നരകത്തിന്റെ തീ പെട്ടെന്ന് മനുഷ്യ ശരീരങ്ങളെ മൂടുന്ന പൊതിയുന്ന പ്രകൃതിയുള്ള തീയായിരിക്കും. അഥവാ നരകത്തിന്റെ ഏതറ്റത്ത് ഏത് മനുഷ്യനുണ്ടെങ്കിലും ആദ്യം അവനെ തേടിയിട്ടാണ് തീയിന്റെ ആകർഷണീയത അവനിലേക്കായിരിക്കും ഉണ്ടാകുക. പെട്രോളിലും മണ്ണെണ്ണയിലും അതുപോലെ തന്നെ ഇന്ധനങ്ങളിലൊക്കെ തീ പിടിക്കുന്ന പോലെ മനുഷ്യ ശരീരത്തിലായിരിക്കും അന്ന് തീയിന്റെ ആകർഷണീയത ഉണ്ടായിരിക്കുക. അഞ്ചാമത്തത് പറഞ്ഞു കുവ്വത്തുൽ ഹർറ്, വളരെ ശക്തമായ തീയായിരിക്കും തീയിന്റെ കാഠിന്യം, അതിന്റെ ചൂട് വളരെ കൂടുതലായിരിക്കും. നരകത്തിലെ ഭക്ഷണം പോലും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞു, ഒന്ന് നരകവാസികളുടെ ഭക്ഷണം ളരീഅൻ, ലൈസ ലഹു ത്വആമുൻ ഇല്ലാ മിൻ ളരീഅ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഉ. നരകത്തിലെ ഭക്ഷണത്തെ പറ്റി ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്, ലൈസ ലഹു ത്വആമുൻ ഇല്ലാ മിൻ ളരീഅ, അത് കള്ളിച്ചെടിയാണ്, മുൾച്ചെടി, മുള്ളിന്റെ ചെടിയായിരിക്കും. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അവർ അന്നം ചോദിക്കുമ്പോ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് അവർക്ക് കൊടുക്കുന്നത്, യാ മാലിക്കു കദി നദിജത്ത് മിന്നൽ ജലൂദ്, ഞങ്ങളുടെ തൊലി നദിജ, അത് വെന്തുപോയിരിക്കുകയാണ്, ഭക്ഷണം വേണം എന്ന് പറയുമ്പോ മാലിക്ക് കൊടുക്കുന്നത്, അവർക്ക് കൊടുക്കുന്നത് വലിയ മുൾച്ചെടിയായിരിക്കും. രണ്ടാമത്തെ ഭക്ഷണം സക്കൂം, അദാലിക ഖൈറുൻ നുസ്ലൻ അം ശജറത്തി സക്കൂം, അത് നരകത്തിന്റെ ഏറ്റവും താഴെയുള്ള താഴേ തട്ടിലുള്ള പിന്നെ ഭാഗത്ത് ഉള്ള ഒരു തരം മുൾച്ചെടിയാണ്. പിന്നെ ഗിസ്ലീൻ, ഗിസ്ലീൻ അവർക്ക് കൊടുക്കുന്നത് മനുഷ്യ ശരീരത്തിൽ നിന്ന് പൊട്ടി ഒലിക്കുന്ന, അവന്റെ വ്രണങ്ങളിൽ നിന്ന് പൊട്ടി ഒലിക്കുന്ന ദ്രാവകമായിരിക്കും പിന്നെ അവർക്ക് അന്നമായിട്ട് അല്ലെങ്കിൽ പാനീയമായിട്ട് കൊടുക്കുക. ആ നരകത്തിന്റെ വിശേഷണങ്ങൾ ഒരു ഭാഗത്ത് ഇസ്ലാം പഠിപ്പിക്കുകയാണ്, ആ സ്വർഗത്തിന്റെ സുഖാനുഭൂതികൾ ഒരു ഭാഗത്ത് ഇസ്ലാം നമ്മൾക്ക് ബിഷാറ സന്തോഷ വാർത്ത നൽകുന്നു, മറ്റൊടുത്ത് ഇൻദാർ മുന്നറിയിപ്പ് നൽകുന്നു. ഇതിൽ ഏത് മനുഷ്യൻ ഉൾക്കൊള്ളണം?